ഹായ്, ഇത് ചാക്കോച്ചേട്ടനാണ്. ഇവിടെ നമ്മുടെ കയ്യാല വയ്ക്കാൻ പോവാണ്. കയ്യാല വയ്ക്കാൻ എങ്ങനെയാണെന്നൊരു പ്രോസസ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞുതരും. ഈ കയ്യാല അധികം പേരും കണ്ടാവില്ല, അപ്പോൾ ഇതൊന്ന് കണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ശേഷം പുള്ളിൻ്റെ പറഞ്ഞു തരുന്നത്. മണ്ണെടുത്ത് ആ മണ്ണെടുത്ത് അങ്ങോട്ടേക്ക് മറിക്കും. വെള്ളം വന്നാൽ തള്ളു വരാതെ ഈ കുഴിയിൽ നിൽക്കും. ആ ശരി, ഇവിടുത്തെ അല്ലേ. അപ്പോൾ ഈ കയ്യാൽ എടുക്കുന്ന സ്ഥലത്തൊക്കെ ഒരു കുഴി വരും, മുമ്പിൽ ഒരു ചെറിയൊരു കുഴി വരും. പിന്നെ ഇവിടെ മണ്ണ് ഇങ്ങനെ അടിഞ്ഞടിഞ്ഞ് കൂടി നേരാവുന്ന മാത്രം തന്നെ വന്നോളൂ. അപ്പോൾ ഇതിപ്പോൾ അവിടെ കയ്യാലേക്ക് വെള്ളം ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തട്ട് കൊടുക്കുകയാണ്. പുറത്തു കൊണ്ടിരിക്കുന്നത് പഴയ സിസ്റ്റം ആണല്ലോ അല്ലേ. പണ്ടത്തെ കയ്യാലേക്ക് ഇപ്പോൾ ഒരു കല്ലല്ലേ, കല്ലുകളല്ലേ വെക്കണേ. കാട്ടുകല്ല, ആ ചെറിയ ചെറിയ കല്ലുകൾ. അപ്പോൾ മറ്റേ ചെങ്കല്ലായാലും കുഴപ്പമില്ല. അതുകൊണ്ട് പിന്നെ ഇതുപോലെ ഇവിടെ മണ്ണിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വയ്ക്കും. ഞാൻ അറിയി കഴിഞ്ഞാൽ പണി വന്നു ഇവിടെ ഈ സൈഡിൽ അങ്ങനെ അറിയാൻ കയറും. മണ്ണിട്ടിട്ട് അതിലേക്ക് കല്ലെടുത്ത് കയറ്റി വയ്ക്കും, ചെരിച്ച് കയറ്റി വയ്ക്കുക. നമ്മളെ പിന്നെ ഇതിൻ്റെ ഇടയ്ക്കിടെ വെള്ളം വന്നൊക്കെ ചെറു കുറച്ചൊക്കെ വലിച്ചെറിഞ്ഞ് പോയിക്കോളും. പോവില്ല, വെള്ളം പോവില്ലേ, വെള്ളം പോവില്ല. ആ ഇവിടെ വെള്ളം അവിടെ തടഞ്ഞിക്കാണല്ലോ അല്ലേ. ശരിയാണ്, ആ ഒട്ടും വെള്ളം പോവില്ല. പിന്നെ നമ്മൾ അതിർത്തി നിശ്ചയിക്കുന്നത് ഇതന്നെയാണല്ലോ, അതിർത്തി ഇതാണല്ലോ. അപ്പൊ അടിയിൽ നിന്ന് കുറച്ച് ചെരിച്ച് ചെരിച്ച് മുകളിലേക്ക് കയറും അല്ലേ. ഇത് എത്ര ഹൈറ്റിലേക്ക് വെക്കണം എന്നറിയോ? ഇത് എത്ര ഹൈറ്റിലേക്ക് തന്നെ പറമ്പിൻ ലെവൽ. ഇതിപ്പോ ഒരു മൂന്നടി നാലാ, ഒരു ഒരു മൂന്നല്ല നാലടി, നാലടി ഉണ്ടാവും. ആ നാലടി ഉണ്ടാവും. ഇതിപ്പോ ഒരു ദിവസം എത്ര കയ്യാല എന്തോ എന്തോ ചെയ്യാൻ പറ്റും, എത്ര എത്ര നീളത്തിൽ ചെയ്യാൻ പറ്റും ഏകദേശം? മണ്ണ് മറിച്ച കല്ലുണ്ടാക്കിട്ടേക്കുവാണെങ്കിൽ കല്ലും ഉണ്ടാക്കിയിട്ടാല് ഒരു മെക്കാഡം വേണം. ഒരാൾ കല്ല് വെച്ചാൽ ഒരു 30 കോലും 30 കോലും 30 കോലും ഒരു രണ്ട് രൂപയാണ് ഇവിടെ. വേറെ ആരെങ്കിലും ഉണ്ടോ ഈ കയ്യാലപ്പണി അറിയാവുന്ന? കയ്യാലപ്പണി അറിയാവുന്ന ആൾക്കാരില്ലാണ്ട്, കാരണം ഇത് ആദ്യം തന്നെ. ആ അല്ല, ഇതിപ്പോ ആദ്യം പേര് ചെയ്യുന്നില്ലല്ലോ, ഇപ്പൊ പുതിയ പണിയൊക്കെ മതിലല്ലോ. ആ പണി നിർത്തണം. ആ പക്ഷെ ഇതാണ് നല്ല സംഭവം. ഇതിപ്പോ ഇടിഞ്ഞ എത്ര കാലം കൂടിയാ, കുറെ കാലം കൂടി അല്ലേ ഇടിഞ്ഞ. ആണോ? ആ അതാണ്.